നമസ്കാരം, നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കിണറ്റിൽ വീണ പിഞ്ചോമനയെ സാഹസികമായി രക്ഷപ്പെടുത്തിയ യുവതിക്ക് നാടിന്റെ അഭിനന്ദന പ്രവാഹം. കൂറ്റനാടിന് സമീപം ചാലിപ്രം മണിയാറത്ത് വീട്ടിൽ ഐഷ ഷാഹിനയുടെ 14 മാസം പ്രായമുള്ള മകൻ മുഹമ്മദ് ഹിസാം തഹാനാണ് കിണറ്റിൽ നിന്നും അത്ഭുതകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയത്. മുറിയിൽ ഉറങ്ങുകയായിരുന്ന മാതൃസഹോദരി ഐഫ ഷാഹിന ബഹളം കേട്ട് ഓടിയെത്തുകയും കിണറ്റിലേക്ക് എടുത്തു ചാടുകയും കുഞ്ഞിനെ മുങ്ങിയെടുത്ത് ഉയർത്തിപ്പിടിച്ച് രക്ഷിക്കുകയുമായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. ചെറിയ ആൾമറയുള്ള വീട്ടുകിണറിന്റെ അടുത്തിരുന്ന കളിക്കുകയായിരുന്ന കുട്ടി അബദ്ധത്തിൽ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഇതറിഞ്ഞതോടെ കുട്ടിയുടെ ഉമ്മയുടെ സഹോദരിയായ ഐഫ 18 കോലാഴമുള്ള കിണറിലേക്ക് എടുത്തു ചാടി കുട്ടിയെ രക്ഷപ്പെടുത്തി. വീട്ടുകാരുടെ കരച്ചിൽ കെട്ട അയൽവാസികളും നാട്ടുകാരും ഓടിയെത്തി. ഈ സമയം കുഞ്ഞിനെയെടുത്ത് വെള്ളത്തിൽ നീന്തി മറുകൈകൊണ്ട് വെള്ളത്തിൽ തുഴഞ്ഞു നിൽക്കുകയായിരുന്നു ഐഫ. തുടർന്ന് അയൽവാസികളായ രണ്ടുപേർ കിണറ്റിലേക്ക് ഇറങ്ങി. വിവരമറിഞ്ഞ് ചാലിശ്ശേരി ജനമൈത്രി പോലീസും പട്ടാമ്പിയിൽ നിന്ന് ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനം നടത്തി. ഇരുവരെയും പട്ടാമ്പിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ കാലിന് പരിക്ക് പറ്റിയ ഐഫ വിശ്രമത്തിലാണ്. മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ വീട്ടിലെത്തി ഐഫയുടെ ധീരതയെ ആദരിച്ചു. അസോസിയേഷൻ തൃത്താല ഏരിയ കമ്മിറ്റി അംഗം പി വി ഉമൈബ, വില്ലേജ് കമ്മിറ്റി അംഗം സുജാത, ഖദീജ, സത്യഭാമ, റീന, കെ മനോഹരൻ, എ കുട്ടിനാരായണൻ, ഡി രാജപ്പൻ തുടങ്ങിയവരാണ് വീട്ടിലെത്തി ആദരം നൽകിയത്. മാർച്ച് 2 വാവന്നൂര് മണിയാറത്ത് മുഹമ്മദ് അലിഖാന്റെ പേരക്കുട്ടി അബദ്ധത്തിൽ എറിഞ്ഞു നടക്കുന്ന സമയത്ത് കിണറ്റിൽ ചാടുകയും അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടിയുടെ ഉമ്മയുടെ സഹോദരി ഐഫ കിണറ്റിലേക്ക് എടുത്തു ചാടി ആ കുട്ടിയെ രക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ആ കുട്ടിയുടെ ധീരതയാണ് നമ്മളിവിടെ എടുത്തു കാണിക്കുന്നത്. ഒന്നും നോക്കാതെ ഒരു 18 കോലോളമുള്ള കിണറ്റിലേക്ക് ഒരു കുട്ടിയുടെ ജീവൻ എന്ന് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സ്വന്തം ജീവൻ നോക്കാതെ എടുത്തു ചാടുകയും ആ കുട്ടിയെ രക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഐഫയെ നാട്ടുകാരും ചാലിശ്ശേരി ജനമൈത്രി പോലീസും അഭിനന്ദിച്ചു. കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ MBA വിദ്യാർത്ഥിനിയാണ് ഐഫ ഷാഹിന. CCTV ന്യൂസ്. പട്ടിശ്ശേരിക്കാർക്ക് യാത്ര ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പാതയായ തണ്ണീർക്കോട് ഹെൽത്ത് സെന്ററിൽ നിന്നും തുടങ്ങി ചാലിശ്ശേരിയിലെത്തുന്ന 4 കിലോമീറ്റർ നീളമുള്ള ചാലിശ്ശേരി ഹെൽത്ത് സെന്റർ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 15 വർഷത്തോളമായി ഈ പാത തകർന്നു കിടക്കുകയായിരുന്നു. കൂറ്റനാട് പടിഞ്ഞാറങ്ങാടി റോഡിൽ നിന്ന് പട്ടിശ്ശേരി ഹെൽത്ത് സെന്ററിൽ നിന്നാണ് ഈ റോഡ് തുടങ്ങുന്നത്. ചാലിശ്ശേരി പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് എത്തുകയും ചെയ്യാം. വാഹനങ്ങൾക്കോ കാൽനടയാത്രക്കാർക്കോ സഞ്ചരിക്കാൻ പറ്റാത്ത വിധം തകർന്നു കിടക്കുകയായിരുന്നു. റോഡിന്റെ നവീകരണം നടക്കാത്തതിൽ പ്രതിഷേധിച്ച പട്ടിശ്ശേരിയിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ സമരപരിപാടികളും അരങ്ങേറിയിരുന്നു. 2019 MLA ഫണ്ട് ഉപയോഗിച്ച് കേടുപാട് തീർക്കുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുകയും ചെയ്തെങ്കിലും അന്ന് പ്രവൃത്തി ആരംഭിച്ചില്ല. ചാലിശ്ശേരിക്കാർക്ക് കുന്നംകുളം പടിഞ്ഞാറങ്ങാടി കുമ്പടി ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിലെത്താവുന്ന പ്രധാന വഴിയാണിത്. ചാലിശ്ശേരി ആരോഗ്യ കേന്ദ്രം, പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, KCB, കമ്മ്യൂണിറ്റി ഹാൾ, സർവീസ് സഹകരണ ബാങ്ക്, മറ്റ് ബാങ്കുകൾ, ദന്തൽ കോളേജ്, ആശുപത്രികൾ, പോലീസ് സ്റ്റേഷൻ, ഹൈസ്കൂൾ, മുലയമ്പറമ്പത്ത് ക്ഷേത്രം, ചാലിശ്ശേരി മുസ്ലിം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, പട്ടിശ്ശേരി ജുമാ മസ്ജിദ് തുടങ്ങി പ്രദേശത്തെ പ്രധാന കേന്ദ്രങ്ങളിലെത്താൻ ആശ്രയിക്കുന്നതും ഈ പാതയെയാണ്. നിലവിൽ ചാലിശ്ശേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് സമീപമാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. CCTV ന്യൂസ്. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയവും മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുമായി സഹകരിച്ച് കോവിഡ് ബോധവൽക്കരണ ക്ലാസും സൈബർ ഇടങ്ങൾ എങ്ങനെ സുരക്ഷിതമാക്കാം എന്നീ 2 വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചു. ദേശമംഗലം മലബാർ കോളേജിൽ വെച്ച് നടന്ന ക്യാമ്പ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി ബാബു ഉദ്ഘാടനം ചെയ്തു. WHO കൺസൾട്ടന്റ് ഡോക്ടർ സന്തോഷ് രാജഗോപാൽ കോവിഡ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ ആരോഗ്യവകുപ്പ് നിർമ്മിച്ച കോവിഡ് ബോധവൽക്കരണ ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനവും നടന്നു. തൃശൂർ സിറ്റി പോലീസ് സൈബർ സെല്ലിലെ സൈബർ വിദഗ്ധൻ KG മിഥുൻ സൈബർ ഇടങ്ങൾ എങ്ങനെ സുരക്ഷിതമാക്കാം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടർ ജോർജ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. കമ്പ്യൂട്ടർ സയൻസ് മേധാവി മനു തോമസ് സ്വാഗതം പറഞ്ഞു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അധ്യാപിക അനുജ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTV യിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTV യിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി CCTV News KKM@gmail.com.
ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00 89 43 35 14 26 CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. KPSTA ഒറ്റപ്പാലം റവന്യൂ ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി അജിത് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KPSTA ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ സമ്മേളനമാണ് പട്ടാമ്പിൽ വെച്ച് നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി ബി സുനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബിസിനസ് സമ്മേളനമാണ് നമ്മൾ ഈ ഹാളിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. അധ്യാപക മേഖല ആകെ ആശങ്കയിലാണ്. അധ്യാപകരെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് പല ഉത്തരവുകളും ശിവൻകുട്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം വന്ന ഉത്തരവാണ് ഫോക്കസ് ഏരിയയിലെ അധ്യാപകന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നൊരു സംഘടന ആവശ്യപ്പെടുമ്പോൾ, അധ്യാപകൻ പഠിപ്പിച്ചാൽ മതി എന്നൊരു തൊഴിലാളി നേതാവ് നമ്മളോട് ആക്രോശിച്ചപ്പോൾ അതിനെതിരെ യാതൊരു മടിയുമില്ലാതെ സംസ്ഥാനത്തൊട്ടാകെ നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും മാതൃകയായി നടത്തുന്ന ഉച്ചഭക്ഷണ പരിപാടി കുട്ടികളുടെ കുറവ് കാരണം പൈസ കൂട്ടിത്തരണം എന്ന് പറഞ്ഞ് മന്ത്രിയോട് ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രി സൂചിപ്പിച്ചത് ഒരു ദിവസത്തെ പാല് കുറയ്ക്കാനാണ്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ആരോഗ്യ കേരളത്തിൽ കുട്ടികളുടെ പോഷകാഹാരത്തിന് വേണ്ടിയാണ് ആഴ്ചയിൽ 2 പാലും 1 മുട്ടയും ഉച്ചഭക്ഷണവും നൽകുന്നത്. പൈസ കൂട്ടിത്തരണം എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്കുള്ള പോഷകാഹാരത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് ഇത്ര പോഷകാഹാരം മതി എന്ന് തീരുമാനിക്കുവാൻ ഇടതുപക്ഷ സർക്കാരിന് എങ്ങനെ ധൈര്യം വന്നു എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. ഭരണപക്ഷ സംഘടനയാണെങ്കിൽ 5 വർഷം ഇനി കുംഭകർണനെ പോലെയാണ്. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് മനോജ് മാസർ അധ്യക്ഷനായിരുന്നു. സതീഷ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നാരായണസ്വാമി വിശിഷ്ടാതിഥിയായിരുന്നു. MP സതീഷ്, അജിത് കുമാർ, കെ ശ്രീജേഷ്, നസീർ ഹുസൈൻ, രാംദാസ്, ഹരിനാരായണൻ, ഷംസുദ്ദീൻ, ഗിരീഷ് കുമാർ, ബാബു നാസർ, ടി രേഖ, ടി പ്രകാശ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി പെരുമുടിയൂരിൽ 7 ഏക്കറിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് അംഗം എ നീരജ് പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യവുമായാണ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെയും പെരുമുടിയൂർ തനിമ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പച്ചക്കറി കൃഷി നടപ്പാക്കുന്നത്. പെരുമുടിയൂരിലെ 7 ഏക്കറോളം സ്ഥലത്താണ് കൃഷി നടപ്പാക്കുന്നത്. കൃഷിയുടെ നടീൽ പ്രവൃത്തികൾ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എ നീരജ് നടീൽ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ പ്രദേശത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ ഭരണസമിതി നൽകിയിട്ടുള്ളത് കാർഷിക മേഖലയ്ക്കാണ്. കാരണം മുതുതലയും അതുപോലെ തന്നെ പട്ടാമ്പിയും ഓങ്ങല്ലൂരും അടങ്ങുന്ന ഈ കൊപ്പം അടക്കം അടങ്ങുന്ന ഈ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുള്ള ഒരു പ്രദേശമാണ്. എന്നാൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി വേണ്ട ഇടപെടലുകൾ നടത്തുകയാണ് ഈ ഭരണസമിതി ഈ കാലയളവിൽ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കും ഇവിടെ ഈ പ്രദേശത്തെ തനിമ സ്വയം സഹായ സംഘവും ചേർന്ന് ഇത്തരത്തിൽ വിഷരഹിത പച്ചക്കറി കൃഷി എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം സംസ്ഥാന സർക്കാർ ഈ വരുന്ന വിഷുവിന് വിഷരഹിത പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ക്യാമ്പയിനുകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP അജയകുമാർ അധ്യക്ഷനായിരുന്നു. മുതുതല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ്, പഞ്ചായത്ത് അംഗം KV കബീർ, ബാങ്ക് സെക്രട്ടറി എം പരമേശ്വരൻ, ഡയറക്ടർ PK ജയശങ്കർ, പാടശേരി സമിതി സെക്രട്ടറി നാരായണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൃഷിക്കാവശ്യമായ തൈകളും വിത്തുമെല്ലാം പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കാണ് നൽകുന്നത്. ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇതിനകം ഏക്കർ കണക്കിന് സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടപ്പാക്കി വരുന്നത്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.